ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു നോൺ കോൺടാക്ട് വോൾട്ടേജ് ടെസ്റ്റർ ആണ്. അതായത് നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന ടെസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്ലഗ്ഗിൽ കുത്തി നമ്മുടെ കൈയൊക്കെ ബാക്കിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതില് വോൾട്ടേജ് വരുന്നുണ്ടോ കറണ്ട് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു വോൾട്ടേജ് മീറ്റർ, അതായത് നമ്മുടെ ടെസ്റ്റർ, നോൺ കോൺടാക്ട് വോൾട്ടേജ് ടെസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ജസ്റ്റ് ആ എ സി കറണ്ട് പാസ് ചെയ്യുന്ന സ്ഥലത്ത് ഒന്ന് അടുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെയല്ല, ഇതിൽ കുറേ ഉപകാരങ്ങളുണ്ട് നമുക്ക്. നമ്മുടെ സാധാ ടെസ്റ്ററിനെ കിട്ടുന്നതിനേക്കാളും കൂടുതലുള്ള കുറേ ഉപകാരങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ടെസ്റ്ററാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് 2 AA ആണ് നമ്മുടെ ക്ലോക്കിലൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു ബാറ്ററി കേസ് വേണം. പിന്നെ നമുക്ക് കമ്പോണൻസ് ആയിട്ട് വേണ്ടത് 100K ഒരു റെസിസ്റ്റർ വേണം. അതുപോലെ തന്നെ 1 MΩ ഒരു റെസിസ്റ്ററും വേണം. പിന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ ആയിട്ട് നമ്മളൊരു റെഡ് കളർ LED എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3 ട്രാൻസിസ്റ്റർ ആണ്, അതായത് BC547 എന്ന് പറയുന്ന 3 ട്രാൻസിസ്റ്റർ വേണം. ഇതിൻ്റെ ലെഗുകൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതിന് 3 ലെഗുകളാണുള്ളത്. ആദ്യത്തെ പിന്നെ കണക്ടർ, 2 പിന്നെ ബേസ്, 3 പിന്നെ എമിറ്റർ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ട്രാൻസിസ്റ്റർ എടുത്ത് അതിൻ്റെ എമിറ്റർ പിന്നെ നമ്മൾ ഒന്ന് വളച്ച് വെച്ചിട്ട് നമ്മുടെ ബാറ്ററി കേസിൻ്റെ നെഗറ്റീവ് ടെർമിനലിലേക്ക് അത് കണക്ട് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ എടുത്ത ആ ഒരു LED നമ്മൾ ഒരു L-ഷേപ്പിൽ അതിൻ്റെ ലെഗ് വളച്ച് വെച്ചിട്ട് നമ്മൾ LED പോസിറ്റീവ് ടെർമിനൽ നമ്മുടെ ബാറ്ററി കേസിൻ്റെ പോസിറ്റീവ് ടെർമിനലിലേക്കും, അതുപോലെ തന്നെ LED നെഗറ്റീവ് ടെർമിനൽ നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കളക്ടറിലേക്ക് നമ്മുടെ LED നെഗറ്റീവ് ടെർമിനൽ സോൾഡർ ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ LED പോസിറ്റീവ് ടെർമിനൽ നമ്മുടെ ബാറ്ററി കേസിൻ്റെ പോസിറ്റീവ് ടെർമിനലിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ നമ്മൾ 2 ട്രാൻസിസ്റ്റർ എടുത്തു, അത് നമ്മുടെ ആദ്യത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എമിറ്റർ നമ്മുടെ ആദ്യത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് കണക്ട് ചെയ്തു. അതിനുശേഷം 2 ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ നമ്മുടെ 100K റെസിസ്റ്റർ നമ്മൾ സോൾഡർ ചെയ്ത് വെക്കുകയാണ്. ഇനി നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് വരുന്ന ആ ഒരു കണക്ഷനിൽ നിന്ന് നമ്മുടെ 100K റെസിസ്റ്ററിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടു ഇതുപോലെ ഒരു വയറെടുത്ത് ഷോർട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലും നമ്മുടെ സോൾഡറിങ് ആൻ വെച്ചിട്ട് നമുക്ക് കണ്ടു ഇതുപോലെ സോൾഡർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എക്സസ് വരുന്ന ആ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ 3 ആ ഒരു ട്രാൻസിസ്റ്റർ നമ്മൾ എടുത്തിട്ട് എമിറ്റർ മുകളിലേക്ക് വളച്ചു. അതിനുശേഷം അത് നമ്മുടെ 2 ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ കണക്ട് ചെയ്തു. ഇനി നമ്മുടെ കയ്യിൽ ആകെ ഒരു റെസിസ്റ്ററേ ഉള്ളൂ, അത് നമ്മുടെ 1 mA റെസിസ്റ്ററാണ്. അത് നമ്മുടെ 3 ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലേക്ക് കൊടുത്തതിന് ശേഷം നമ്മുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് കൊടുത്തു. ഇനി നമുക്കൊരു ആൻറ്റിന ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെമ്പ് കമ്പി, ഞാനിപ്പോൾ വളയ്ക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് പ്ലെയർ വെച്ച് നമുക്ക് വളച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമ്മളിതുപോലെ ഒരു ആൻറ്റിന സെറ്റ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ഇങ്ങനെ നമ്മൾ ചുരുളുകൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സെൻസിറ്റിവിറ്റി കൂടി കിട്ടും, അതെല്ലാം കുറച്ചാണെങ്കിൽ സെൻസിറ്റിവിറ്റി കുറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻറ്റിന് നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ഇത് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ അവസാനത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്കാണ് ഇത് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇതോടെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനത്തെ പണി എന്ന് പറയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ബാറ്ററി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏറ്റവും അവസാനമാണ് നമ്മൾ ബാറ്ററി ഇടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന ആ ഒരു AA ഒരെണ്ണമല്ല 2 ഉണ്ട്, അത് നമ്മൾ ബാറ്ററി കേസിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ സർക്യൂട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമുള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുണ്ടാക്കിയ വോൾട്ടേജ് ചെക്ക് ചെയ്യുന്ന മെഷീൻ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിനകത്ത് സിമ്പിളാണ്, നമ്മുടെ AC പ്രസൻസ് ഉള്ള സ്ഥലത്ത് എത്തുമ്പോൾ കണ്ട നമുക്ക് കത്തുന്ന കാണാൻ പറ്റും. കണ്ട, ജസ്റ്റ് മുട്ടിക്കുക പോലും വേണ്ട, നമ്മൾ അടുത്ത് കൊണ്ടുവന്നാൽ മതി. അടുത്ത് കൊണ്ടുവരുമ്പോൾ തന്നെ കത്തുന്ന കാണാൻ പറ്റും. പക്ഷേ നമ്മൾ ഇത് സാധാ ഒരു ചുമരുമ്മയൊക്കെയാണ് ഇങ്ങനെ കാണിക്കുന്നതെങ്കിൽ കണ്ട കത്തില്ല. പക്ഷെ നമ്മൾ AC പ്രസൻസ് ഉള്ള സ്ഥലത്ത് കത്തും. ഇത് വെച്ചിട്ട് നമുക്ക് വയറൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സ്വിച്ച് ഓൺ ആക്കിയിട്ടേക്കാണ്. അപ്പോൾ നമ്മൾ കണ്ട വയറുമേ കൂടി കൊണ്ടുവരുമ്പോൾ വയറിൽ കൂടെ നമ്മുടെ AC പാസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ കറണ്ട് ഇതിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ലൈറ്റ് കത്തുന്ന കാണാൻ പറ്റും. കണ്ട, നമ്മൾ മുട്ടിക്കുന്ന പോലുമില്ല, ജസ്റ്റ് അടുത്ത് കൂടി കൊണ്ടുപോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ ലൈറ്റ് കത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കത്തില്ല കേട്ടോ, അത് വേറെ കാര്യം. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് പോകുന്ന സമയത്ത് ഈ വയറിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ട്, കട്ടായി പോയിട്ടുണ്ടെങ്കിൽ അവിടെ എത്തുമ്പോൾ നമുക്ക് ലൈറ്റ് ഓഫ് ആവുമെന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് തീരുമാനമാക്കാം, അതായത് നമ്മുടെ ഈ ഒരു വയറിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ വിളിച്ച് നമുക്ക് കട്ട് ചെയ്ത് ശരിയാക്കണം. നമ്മൾ സാധാ ഒരു ടെസ്റ്റർ വെച്ചിട്ട്, അതായത് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ കുത്തി ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റർ വെച്ചിട്ട് നമുക്കത് പറ്റില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് നല്ലൊരു അഡ്വാൻറ്റേജ് ഉള്ള സംഭവമാണ്, കാരണം നമുക്ക് വയറൊക്കെ ചെക്ക് ചെയ്യാം. ഇപ്പോൾ കറണ്ടില്ലാത്ത പണിയും കണ്ട, ലൈറ്റ് കത്തില്ല, ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. സാധാ ഒരു ചുമരുമ്പ് വെച്ചിട്ടുണ്ടെങ്കിലൊന്നും കത്തില്ല.
കണ്ട എവിടെ കറണ്ട് ഉണ്ടോ അവിടെ മാത്രമേ കത്തുള്ളൂ. ഇപ്പൊ വയറമ്മ ഉള്ളതുകൊണ്ട് വയറമ്മ കത്തും. ഇപ്പൊ നമ്മുടെ ഈ ബോഡിയിലൊക്കെ നമുക്ക് കണ്ട ചെക്ക് ചെയ്യാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ? അപ്പോൾ നമ്മുടെ ഈ ഒരു നോൺ കോൺടാക്ട് വോൾട്ടേജ് ടെസ്റ്റർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആകെ ഏകദേശം ഒരു മാക്സിമം ഒരു 30-35 രൂപ 50 രൂപയുടെ അടുത്തേ വരുന്നുള്ളൂ. 50 രൂപ എന്തായാലും കടന്നു പോവില്ല. അപ്പോൾ ഇതുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ, അതായത് ടെസ്റ്ററിന് പകരമായിട്ട് നമുക്ക് ഏറ്റവും അഡ്വാൻസ്ഡായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഇന്നൊരു സാധനമാണ് നമ്മളിന്ന് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ വീട്ടിലൊക്കെ ചെയ്ത് വെച്ചാൽ നമുക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ ഇതിൽ ഒരു ഡാർലിംഗ്ടൺ പെയർ എന്ന് പറഞ്ഞൊരു സിസ്റ്റമാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് ഫോട്ടോ യൂട്യൂബ് ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ യുഡിക്ഷണറി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ എടുത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.